പ്രതിസന്ധികൾ തളരാത്ത സൈജയെപ്പോലെ സമൂഹത്തിന് പ്രചോദനമായ സൃഷ്ടിയെ പരിചയപ്പെടാം. അന്ധകാരത്തിനു ചുറ്റും ജീവിക്കുമ്പോഴും അനേകായിരങ്ങൾക്ക് പുതു വെളിച്ചം പകർന്നു നൽകുകയാണ് നേപ്പാൾ സ്വദേശിയായ സൃഷ്ടി. 16 വയസ്സിൽ ഡോക്ടർമാർക്ക് സംഭവിച്ച കൈപ്പിഴയാണ് ഈ 24-കാരുടെ ജീവിതം ഇരുട്ടിലാക്കിയത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കാഴ്ചയില്ലാത്തവർക്കായി പ്രവർത്തിക്കുകയാണ് സൃഷ്ടി ഇപ്പോൾ. പൂമ്പാറ്റകളെയും പൂക്കളെയും വർണ്ണങ്ങളെയും സ്നേഹിച്ച കുട്ടിക്കാലം. ജീവിതം അവൾക്കെന്നും ആഘോഷമായിരുന്നു. എന്നാൽ ആ ജീവിതത്തിനുമേൽ കരിനിഴൽ പടർന്നത് അപ്രതീക്ഷിതമായിരുന്നു. കണ്ണിനുണ്ടായ ഒരലർജി, അതായിരുന്നു തുടക്കം. പിന്നീട് ചികിത്സിച്ച ഡോക്ടർമാർക്കുണ്ടായ കൈപ്പിഴ 16 വയസ്സിൽ സിസ്റ്റിയുടെ ജീവിതം എന്നേക്കുമായി ഇരുട്ടിലാക്കി. എന്നാൽ വിധിയെ പഠിച്ച് ജീവിക്കാൻ സിസ്റ്റി ഒരുക്കമായിരുന്നില്ല. കഴിഞ്ഞ 8 വർഷത്തിനിടെ ആത്മധൈര്യത്താലും ഇച്ഛാശക്തിയാലും അന്ധകാരത്തെ അവൾ തോൽപ്പിച്ചു. ഇപ്പോൾ ബ്ലൈൻഡ് റോക്സ് എന്ന സംഘടന രൂപീകരിച്ച് കാഴ്ചശക്തി നഷ്ടപ്പെട്ടവർക്കായി പരിശീലനം നൽകുകയാണ് സിസ്റ്റി. ബ്ലൈൻഡ് റോക്സിനെ കുറിച്ച് സിസ്റ്റിയുടെ വാക്കുകൾ ഇങ്ങനെ: I don't approach a call blind rocks because I want to rock the blind. We have different sets of workshops and training with which we travel around the world to rock the blind. So this time I'm in Kerala, rocking together with the blind of Kerala. So the workshops we do is like, one is interpersonal skills, teaching them body language, body movement, gesture, posture, facial expression, you know, to have an effective communication and to also build the confidence. And other is dance. I'm a dancer myself and I love dancing. So at least when they are in picnic or party, they should jump up and say, hey, let's dance. ആംഗ്യത്തിലൂടെയും സ്വാഭാവിക പ്രവൃത്തിയിലൂടെയും കാഴ്ചയില്ലാത്തവർക്കും മറ്റുള്ളവർക്കുമൊപ്പം എത്താൻ കഴിയുമെന്ന് സിസ്റ്റി സാക്ഷ്യപ്പെടുത്തുന്നു. സ്വന്തം ജീവിതം തന്നെയാണ് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നതും. പലപ്പോഴും ഭാഷയുടെ അതിർവരമ്പുകൾ സിസ്റ്റിയുടെ മികച്ച പരിശീലനത്തിലൂടെ ഇല്ലാതാകുന്നു. Blind people, I want them to say that, believe that you are the rock star of your life. No matter whoever says whatever, but you are the rock star of your life. You are the in charge or the masters of your life. So take your life in your hand and move on. If society discriminates you, you don't. You respect yourself, then so slowly society will also start respecting you. And for the society also, we are trying to change the mindset of the people to really accept us. Karma mekhalayil sisti ochchakkalla. പരസ്പരം കാണാൻ കഴിയില്ലെങ്കിലും ശബ്ദത്തിലൂടെയും സ്പർശനത്തിലൂടെയും ഈ കൂട്ടത്തിലെ ഓരോരുത്തരും പരസ്പരം കാണുന്നു, അറിയുന്നു. ഈ ലോകവും തങ്ങളുടെ കാഴ്ചയ്ക്ക് അപ്പുറത്തല്ല എന്ന് തിരിച്ചറിയുന്നു. സിസ്റ്റിയെക്കുറിച്ച് സുഹൃത്ത് മെറീനയ്ക്കും പറയാൻ ഏറെയുണ്ട്. I don't think I've ever met somebody who has so much energy to give and to show people to dance and to move and just to give that energy to people. And I've never expected a young girl, a blind girl, doing that. So I'm really happy to work with her and to learn from her what she's doing. സിസ്റ്റി ഇന്നൊരു വെളിച്ചമാണ്. അന്ധകാരത്തിന്റെ ഇടനാഴികളിൽ ഒറ്റപ്പെട്ടു പോയ അനേകായിരങ്ങൾക്ക് മുന്നിൽ എന്നും പ്രകാശം പരത്തുന്ന വെളിച്ചം.